ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സിദ്ധാർത്ഥ് കൊക്കയിലേക്ക് വീഴാനായി ഒരുങ്ങിയ ആ നിമിഷത്തിൽ സിദ്ധാർത്ഥിന്റെ നിലവിളി കേട്ട് അവിടേക്ക് എത്തുന്ന ദേവിക സിദ്ധാർത്ഥിന് തന്റെ കൈ നീട്ടിക്കൊടുക്കുന്നു. ആ കൊക്കയിലേക്ക് വീഴാനായി തയ്യാറായി നിന്ന സിദ്ധാർത്ഥിനെ രക്ഷിക്കാനായി തന്റെ മുന്നിൽ വന്നത് താൻ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ താൻ കാണാറുള്ള തന്നോട് അച്ഛമ്മ പറയാറുള്ള ആ മാലാഹയാണ് എന്ന് സിദ്ധാർത്ഥ് തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെ ദേവികയെ മാലാഹ എന്ന് വിളിച്ച് ദേവികയ്ക്ക് നേരെ തന്റെ വിരൽ കൈകൾ നീട്ടുകയാണ് സിദ്ധാർത്ഥ്. അപ്പോഴേക്കും ആ കൊക്കയിൽ വീണുകിടന്ന സിദ്ധാർത്ഥിനെ രക്ഷിക്കാനായി ദേവിക തന്നാലാകും വിധത്തിൽ ശ്രമങ്ങൾ തുടരുന്നു. ഒരു വിധത്തിൽ ദേവിക സിദ്ധാർത്ഥിനെ അവിടെ നിന്ന് പിടിച്ച് കയറ്റുന്നു. അങ്ങനെ സിദ്ധാർത്ഥിനെ രക്ഷപ്പെടുത്തിയതിന് ശേഷം സിദ്ധാർത്ഥിനോട് ദേവിക ചോദിച്ചു, അല്ല കുട്ടി ആരാ, കുട്ടിയുടെ പേരെന്താ എന്ന് ചോദിച്ചതും ഉടനെ സിദ്ധാർത്ഥ് പറഞ്ഞു, ഞാൻ കുട്ടിയല്ല കുട്ടനാ. അപ്പോഴാണ് സിദ്ധാർത്ഥിനെ കാണാതായ വിവരം നേരെ ആ ആശ്രമത്തിലെത്തി തന്റെ മക്കളായ ഋഷിയോട് വിവരം അറിയിച്ചത്. ഋഷിയും അശീനും അഭിയും കൂടി ഉടനെ തന്നെ സിദ്ധനെ അന്വേഷിച്ച് വേഗം പുറപ്പെട്ടത്. സിദ്ധു ആ മലയിടുക്കിൽ വീണുപോയി എന്നുള്ള വിവരം അറിയാതെ സിദ്ധുവിനെ രക്ഷിക്കാനായി ആ കാടിന്റെ പല ഭാഗങ്ങളിലായി സിദ്ധാർത്ഥിന്റെ അച്ഛനും അനുജൻ ഋഷിയും കൂടി അന്വേഷിച്ച് നടക്കുന്നു. പിന്നീട് ദേവിക രക്ഷപ്പെടുത്തിയ സിദ്ധുവിനോട് സംസാരിക്കുന്നതിനിടയിൽ സിദ്ധു ദേവികയോട് പറഞ്ഞു, എന്റെ പേര് കുട്ടാന്നാ, കുട്ടാന്നാണ് എന്നെ അച്ഛനും അമ്മയും ഋഷിയും ഒക്കെ വിളിക്കാറുള്ളത്. ഉടനെ ദേവിക പറഞ്ഞു, എന്തായാലും കുട്ടി വാ, നമുക്ക് അങ്ങോട്ട് നടക്കാം. ഇവിടെ അധിക നേരം നിൽക്കാൻ പാടില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ വന്യമൃഗങ്ങളൊക്കെ വരുന്ന സ്ഥലമാ ഇത്. വന്യമൃഗങ്ങൾ ധാരാളമായി നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് എത്രയും വേഗം ഇവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടണം എന്ന് ദേവിക സിദ്ധാർത്ഥിനോട് പറഞ്ഞു. അപ്പോഴാണ് സിദ്ധാർത്ഥ് തന്റെ കാലിലും കൈയിലും ഉണ്ടായ മുറിപ്പാടുകൾ ദേവികയെ കാണിക്കുന്നത്. ഇത് കണ്ടോ മാലാഹെ, എന്റെ കൈയും കാലും ഒക്കെ ആകെ മുറിഞ്ഞു, എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് സിദ്ധു ബഹളം വെക്കുമ്പോ ദേവിക സിദ്ധുവിനോട് പറഞ്ഞു, അതെ ഇവിടെ അടങ്ങിയിരിക്കണം കേട്ടോ, ഇപ്പൊ തന്നെ ഞാൻ വേദന മാറ്റിത്തരാം എന്ന് പറഞ്ഞ് ദേവിക വേഗം അവിടെ കണ്ട ചില പച്ചില നുള്ളിയെടുക്കുകയും അത് ശരിക്ക് പിഴിഞ്ഞ് ചാറാക്കി അത് സിദ്ധുവിന്റെ കയ്യിൽ വെക്കാനായി അരികിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അതെ ചെറിയൊരു നീറ്റിലുണ്ടാകും, പക്ഷെ ബഹളം വെക്കല്ലേ, ഇപ്പൊ തന്നെ മാറും എന്ന് പറഞ്ഞ് സിദ്ധുവിന്റെ കയ്യിലും കാലിലുമൊക്കെ ആ പച്ചില മരുന്ന് വെച്ചു കൊടുക്കുന്നു. ദേവിക അങ്ങനെ ചെയ്യുമ്പോ സിദ്ധുവിന്റെ കയ്യിലെ വേദനയ്ക്ക് ആശ്വാസം തോന്നും. ഇപ്പൊ എങ്ങനെയുണ്ട്, കുറവ് വേദന മാറിയില്ലേ എന്ന് ചോദിച്ചാൽ, വേദനയുണ്ട് എനിക്ക്, എന്നാലും ഇപ്പോ വല്ലാതെ വിശക്കുന്നുകൊണ്ട് എനിക്കെന്തേലും വേണം എന്ന് പറയുമ്പോ ദേവിക പറഞ്ഞു, അതെ ഇനി അധികം നേരം ഇവിടെ നിൽക്കാൻ പാടില്ല, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞതും എനിക്ക് വിശക്കുന്നു, എനിക്ക് അമ്മയെ കാണണം എന്നെല്ലാം പറഞ്ഞ് സിദ്ധു ബഹളം ഉണ്ടാക്കി. അപ്പോഴേക്കും ദേവിക ചോദിച്ചു, വിശക്കുന്നുണ്ടോ, എന്നാലേ വിശക്കുന്നുണ്ടെങ്കിൽ ഒരു വഴിയുണ്ട്, ഇവിടെ ഇരിക്കെ ഞാനൊന്ന് നോക്കട്ടെ, എങ്ങും പോകല്ലേ എന്ന് പറഞ്ഞ് വേഗം സിദ്ധുവിന് കഴിക്കാനായി അവിടെ കണ്ട ഒരു പേരമരത്തിൽ നിന്ന് പേരയ്ക്ക പഴുത്തു കിടക്കുന്നത് കണ്ടതോടെ ദേവിക ചോദിച്ചു, അല്ല കുട്ടിക്ക് പേരയ്ക്ക ഇഷ്ടമാണോ എന്ന് ചോദിച്ചിട്ടും, ആ എനിക്കിഷ്ടമാ പേരയ്ക്ക, എനിക്ക് ഒത്തിരി ഇഷ്ടമാ എന്ന് പറഞ്ഞു. എന്നാ ശരി ഇവിടെ ഇരിക്കണേ എന്ന് പറഞ്ഞ് ദേവിക വേഗം കുറച്ച് പേരയ്ക്ക പറിച്ചുകൊണ്ട് വന്ന് സിദ്ധുവിനെ നൽകുന്നു. സിദ്ധു അത് വാങ്ങിച്ച് വളരെ ആവേശത്തിൽ കഴിക്കുകയും ഇത് മാലായിക്ക് വേണോ എന്ന് ചോദിച്ചു. ഏയ് എനിക്ക് വേണ്ട, കുട്ടി കഴിച്ചോ എന്ന് പറഞ്ഞ് കുട്ടൻ തന്നെ കഴിച്ചോ എന്ന് സിദ്ധുവിനോട് ദേവിക പറയുന്നു. അങ്ങനെ ദേവിക തനിക്ക് നേരെ നീട്ടിയ ആ പേരയ്ക്ക കഴിച്ചുകൊണ്ട് സിദ്ധു അങ്ങനെ നിൽക്കുമ്പോ സിദ്ധു ദേവികയെ നോക്കിയിട്ട് പറഞ്ഞു, അതെ എനിക്ക് മനസ്സിലായി കേട്ടോ ആരാണെന്ന്. അത് കേട്ടതും ചിരിച്ചുകൊണ്ട് ദേവിക ചോദിച്ചു, ആരാ ഇത്? മാലാഹയല്ലേ, എന്നോട് മുത്തശ്ശി പറയാറുണ്ട് മാലാഹയെ കുറിച്ച്, എന്നെ രക്ഷിക്കാൻ വന്ന മാലാഹയല്ലേ, എനിക്കറിയാം എന്ന് പറഞ്ഞതും ദേവിക ചോദിച്ചു, മാലാഹയാണെങ്കിൽ അവർക്ക് ചിറകുകളൊക്കെ കാണണ്ടേ എന്ന് ചോദിച്ചപ്പോ ഉടനെ സിദ്ധു പറഞ്ഞു, ഞാൻ കണ്ടല്ലോ എന്നെ രക്ഷിക്കാൻ നേരം മാലാഹയുടെ ചിറകൊക്കെ എന്ന് സിദ്ധു ദേവികയോട് പറയുമ്പോ ദേവിക അതെല്ലാം കേട്ടുകൊണ്ട് മനസ്സിലോർത്തു, പാവം ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ ഈ അവസ്ഥയിലാക്കിയല്ലോ ഈശ്വര എന്ന് മനസ്സിൽ ദൈവത്തോട് ഇങ്ങനെയൊരു ചതി ചെയ്തതിനെ കുറിച്ച് മനസ്സിലോർത്തുകൊണ്ട് ദേവിക അങ്ങനെ നിൽക്കുമ്പോ സിദ്ധു പറഞ്ഞു, അതെ എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോ പേരയ്ക്ക മുഴുവൻ കഴിച്ചോളാനായി ദേവിക അറിയിച്ചു. അങ്ങനെ പേരയ്ക്ക മൊത്തം കഴിച്ചുകൊണ്ട് സിദ്ധു അവിടെ നിന്നതും ദേവിക ചോദിച്ചു, അല്ല കുട്ടൻ എങ്ങനെയാ ഇവിടെ വന്നത്? അപ്പോഴാണ് സിദ്ധുവിനെ അന്വേഷിച്ച് പല ഭാഗത്തായിട്ട് വീണ്ടും സിദ്ധുവിനെ അന്വേഷിച്ചുകൊണ്ട് അവിടെ എവിടെയെങ്കിലും
സിദ്ധു ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ സിദ്ധുവേട്ടാ എന്ന് വിളിച്ച് ഋഷിയും അച്ഛനും കൂടി ഒരു ജീപ്പുമായി അതിലെ വരുന്നത്. പിന്നീട് സിദ്ധു ദേവിക്കൊപ്പം ആ കാറിന്റെ ഇടവഴിയിലൂടെ നടന്നു വരുമ്പോ അപ്പുറത്ത് മാറി കുറെ പൂക്കൾ നിൽക്കുന്നത് കണ്ടു. ദാ ഈ പൂ പറിക്കാനാ ഞാൻ അവിടേക്ക് വന്നത്, എനിക്ക് ഈ പൂ വേണം എന്ന് പറഞ്ഞ് സിദ്ധു ബഹളം വെച്ചിടും. ദേവിക്ക് പൂ പറിച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് ആ ഉൾക്കാടിനകത്ത് കുറച്ച് ആളുകൾ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് അവര് പെട്ടെന്ന് ആ കാട്ടിലേക്ക് ഓടി വരുന്ന ദേവികയെയും സിദ്ധുവിനെയും കാണാനിടയിൽ, അല്ല ഈ കാട്ടിനുള്ളിലേക്ക് ഈ ചെറുക്കനും പെണ്ണും എന്തിനാ പോകുന്നത്, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അവർ എല്ലാവരും കൂടി ദേവികയെയും സിദ്ധുവിനെയും നോക്കാനേ അവിടേക്ക് ഓടി വരുന്നു. സിദ്ധുവിന് വേണ്ടത്ര പൂക്കൾ പറിച്ചു കൊടുത്ത് ദേവിക്ക് ചോദിച്ചു, എന്താ ഇത് മതിയില്ലേ എന്ന് ചോദിച്ചതും, ആ മതി മതി എനിക്കിത് മതി എന്ന് പറഞ്ഞ് സിദ്ധു ആ പൂക്കളും കയ്യിൽ പിടിച്ച് വളരെ സന്തോഷത്തോടെ കാട്ടിലൂടെ പോകുന്നു. അപ്പോഴാണ് ഋഷി അന്വേഷിച്ചു വരുന്ന സമയത്ത് ആ വഴി അവിടെ കൊണ്ട് തീർന്നുവെന്നും ഇനി വണ്ടി മുന്നോട്ട് പോകില്ല എന്ന് ആ ഡ്രൈവർ അറിയിച്ചത്. പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി അവർ കാട്ടിനുള്ളിലേക്ക് കയറാൻ തുടങ്ങി. അപ്പോഴാണ് സിദ്ധുവിന്റെ മുന്നിലേക്ക് ആ ചീട്ട് കളിക്കാർ വന്നത്. അവരെ കണ്ടതും ദേവിക പറഞ്ഞു, വാ കുട്ട നമുക്ക് പോകാം. അത് കേട്ട ഉടനെ തന്നെ ആ ചീട്ട് കളിക്കാർ വേഗം സിദ്ധുവിനെയും ദേവികയെയും ചുറ്റും വളയം വെക്കുന്നു. അവരെ എല്ലാവരും കൂടി ചുറ്റും വളഞ്ഞ് ദേവികയെയും സിദ്ധുവിനെയും കൊണ്ടുപോയി പിടിച്ചു കെട്ടടാ എന്ന് പറഞ്ഞു. അവർ സിദ്ധുവിനെ മറ്റൊരു സ്ഥലത്തേക്കും ദേവികയെ മറ്റൊരിടത്തേക്കുമായി അവർ രണ്ടു വശത്തേക്കായി കൊണ്ടുപോകുന്നു. ഇതൊന്നും അറിയാതെ സിദ്ധുവിനെ അന്വേഷിച്ച് അവർ കാട്ടിനുള്ളിലേക്ക് കയറി വരുന്നത്. ദേവികയെ അപ്പുറത്തേക്ക് മാറ്റി അതിലുണ്ടായിരുന്ന ഒരാൾ ദേവികയെ ഉപദ്രവിക്കാനായി ശ്രമിക്കുന്നു. ഇത് കണ്ടുതന്ന സിദ്ധു അയാളോട് ദേഷ്യപ്പെട്ടു. അതേ മാലാഖി ഒന്നും ചെയ്യല്ലേ, അവളെ വെറുതെ വിട് എന്ന് പറഞ്ഞ് സിദ്ധു ബഹളം വെക്കുമ്പോൾ അത് കേൾക്കാൻ നിൽക്കാതെ വീണ്ടും ദേവികയെ ഉപദ്രവിക്കാനായി അയാൾ ശ്രമിച്ചു. ദേവികയുടെ നേരെ അയാൾ ക്രൂരത കാട്ടാൻ തുടങ്ങുന്നത് കണ്ടതോടെ സിദ്ധുവിന് ആകെ ദേഷ്യമായി. അപ്പോഴാണ് മറ്റെവിടെ നിന്നോ ദേവിക രക്ഷപ്പെടുത്തിയ ആ ചിത്രശലഭം അവിടേക്ക് ഓടി വന്നത്. അത് വേഗം സിദ്ധുവിന്റെ അരികിലേക്ക് വന്ന് സിദ്ധുവിനെ കെട്ടിയിരിക്കുന്ന ആ വള്ളി പടർപ്പിലേക്ക് വന്നിരുന്നു. ആ ചിത്രശലഭത്തെ കണ്ടതും സിദ്ധുവിന് ആകെ കലി കയറുന്നു. സിദ്ധു ആകെ ദേഷ്യത്തോടെ തന്റെ മനസ്സിൽ ആ ചിത്രശലഭത്തെ കൊല്ലണമെന്ന ആഗ്രഹമുണ്ടായതിനാൽ തന്നെ കെട്ടിവെച്ച ആ വള്ളി പടർപ്പുകളെല്ലാം കലിയോടെ അടർത്തി മാറ്റുന്നു. ആ സമയത്ത് ദേവികയുടെ മുഖത്ത് വീണ്ടും വീണ്ടും ആ ദുഷ്ടന്മാർ അടിക്കുന്നത് കണ്ട് സിദ്ധു അവിടെ നിന്ന് ഒരു വലിയൊരു മരക്കഷ്ണം എടുത്തുകൊണ്ട് വന്ന് അവിടെ തടിച്ചു കൂടിയ ആ ഗുണ്ടകളെ ഓരോരുത്തരെയും തല്ലുന്നു. അവരെ എല്ലാവരെയും ആക്രമിച്ചുകൊണ്ട് ദേവികയെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ സിദ്ധു ശ്രമിക്കുന്നു. ദേവികയുടെ നേരെ അയാൾ ക്രൂരത കാട്ടാൻ തുടങ്ങുമ്പോഴേക്കും സിദ്ധു അവരെ എല്ലാവരെയും അടിച്ച് താഴെയിടുന്ന ശബ്ദം കേട്ട് അവിടേക്ക് ഋഷിയും അച്ഛനും എത്തിയത്. അവരെല്ലാവരും സിദ്ധുവിനെ കണ്ടതോടെ അവിടെ സിദ്ധുവിനെ അപായപ്പെടുത്താൻ വന്നവരാണ് എന്ന വിചാരത്തിൽ അവിടെ വന്ന ആളുകളെയെല്ലാം ഋഷിയും അച്ഛനും ചേർന്ന് തല്ലുന്നു. അവസാനം സിദ്ധു അവരെ എല്ലാവരെയും അടിച്ചോടിച്ചു കഴിയുമ്പോഴേക്കും സിദ്ധുവിനെ വിളിക്കാനായി എത്തിയ ഋഷിയെയും അച്ഛനെയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും കണ്ടതോടെ ആ ഗുണ്ടകളെല്ലാം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഈ സമയത്ത് ദേവിക അബോധാവസ്ഥയിലേക്ക് വീണു. സിദ്ധുവിനെയും കൂട്ടി അവിടെ നിന്ന് അവർ പോയി കഴിയുമ്പോഴേക്കും ആ ചിത്രശലഭം വേഗം ദേവികയുടെ മുഖത്ത് വന്ന് പതുക്കെ മുഖത്തുരുമിപ്പോയി. അപ്പോഴാണ് ദേവിക ബോധമുണർന്നത്. ദേവിക എഴുന്നേറ്റതും കുട്ട എന്ന് വിളിച്ചിട്ടും അവിടെ എങ്ങും തന്നെ സിദ്ധുവിനെ കാണാത്തതോടെ ദേവിക ആകെ നിരാശയിലായി. സിദ്ധു തിരിച്ചു വരുന്നതും കാത്ത് അവിടെ കാത്തു നിന്ന സിദ്ധുവിന്റെ അമ്മയ്ക്ക് അരികിലേക്ക് ജാനകിക്ക് അരികിലേക്ക് സിദ്ധു വന്നതും ജാനകി സിദ്ധുവിനെ ചേർത്ത് പിടിച്ച് എന്റെ പൊന്നുമോനെ നീ എവിടെ പോയതാ എന്ന് ചോദിച്ച് ആകെ വിഷമത്തോടെ മകനെ ചേർത്ത് പിടിച്ച് സമാധാനപ്പെടുത്തുന്നു. അതിനുശേഷം തിരികെ വീട്ടിലേക്ക് കയറി വരുന്ന ദേവികയെ നോക്കി മുത്തശ്ശൻ വാതിക്കൽ തന്നെ കാത്തു നിന്നിരുന്നു. മോളെ നീ ഇത് എവിടെയായിരുന്നു, എത്ര നേരമായി നിന്നെ നോക്കി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഉടനെ ആകെ വിഷമത്തോടെ ദേവിക അരികിലേക്ക് വരുമ്പോ മുത്തശ്ശൻ ചോദിച്ചു, മോളെ വേഗം നീ റെഡിയായിട്ട് വാ, നമുക്ക് ആ സ്വർണമ്മയുടെ അടുത്ത് പോകാം. അത് കേട്ടതും സ്വർണമ്മയ്ക്ക് ഇന്ന് പണം കൊടുക്കാനായിട്ട് അമ്മ എന്നെ പണം അയച്ചില്ലല്ലോ മുത്തശ്ശ എന്ന് ദേവിക പറഞ്ഞത്. മുത്തശ്ശൻ പറഞ്ഞു, ആര് പറഞ്ഞു, എനിക്ക് പണം അയച്ച് തന്നിട്ടുണ്ട്, അതുകൊണ്ട് മോള് വേഗം റെഡി ആയിട്ട് വാ, നമുക്ക് ഇപ്പൊ തന്നെ കൊണ്ടുപോയി കൊടുക്കാം. ഉടനെ ദേവിക പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസവും അമ്മയോട് പറഞ്ഞിരുന്നു ആ സ്വർണമ്മയുടെ പണം ഉടനെ തന്നെ കൊടുക്കണമെന്ന്, ഇല്ലെങ്കിൽ അവരെ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഞാൻ അമ്മയെ ഓർമ്മപ്പെടുത്തിയിരുന്നു. പാവം ഈ ശമ്പളം കിട്ടാറായില്ലല്ലോ, എങ്കിലും എവിടുന്നേലും ഒക്കെ തിരുമറ നടത്തി കാണുമായിരിക്കും, എന്തായാലും ഞാൻ ഇപ്പൊ തന്നെ വരാമത്തശ എന്ന് പറഞ്ഞ് അകത്തേക്ക് ദേവിക പോകാൻ തുടങ്ങുമ്പോൾ ദേവികയുടെ മൊത്തത്തിലുള്ള
ഒരവസ്ഥ കണ്ട് മുത്തശ്ശൻ ചോദിച്ചു, അല്ല മോളെ നീ എന്താ ആരുമായിട്ടെങ്കിലും വഴക്കുണ്ടാക്കിയോ, അതോ നീ വീണോ, എന്ത് പറ്റി, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് മുത്തശ്ശനോട് ദേവിക പറഞ്ഞു, ഏയ് ഒന്നുമില്ല മുത്തശ്ശാ, ഞാൻ ആരോടും വഴക്കും ഉണ്ടാക്കിയില്ല, വീണുമില്ല, ഒരാളെ രക്ഷിക്കാൻ ശ്രമിച്ചതാ, ഒരാളെ രക്ഷിക്കാൻ നോക്കി, അത്രേ ഉള്ളൂ, എല്ലാം ഞാൻ വിശദമായിട്ട് മുത്തശ്ശനോട് പറയാം എന്ന് പറഞ്ഞ് ഞാൻ എന്തായാലും വേഗം മാറിയിട്ട് വരട്ടെ, ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം എന്ന് പറഞ്ഞ് ദേവിക്ക് അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണുന്നത് സ്വർണമ്മ തന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച ആളുകളുടെ അരികിൽ നിന്നും പലിശ പിരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ഉടനെ തന്നെ പണം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന സമയത്തുള്ള ആ മുഖഭാവമല്ല തിരിച്ച് പലിശ തരാൻ നേരം കാണുന്നതെന്നും പണം കിട്ടിയിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ കൃത്യമായി പലിശ തരാനും മുതല് തരാനും ഒക്കെ എല്ലാത്തിനും മടിയാണെന്നെല്ലാം പറഞ്ഞ് അവരെ ചീത്ത പറഞ്ഞിട്ട് നേരെ തന്റെ മകനായ ഭദ്രൻ അരികിലേക്ക് എത്തുന്നു. ഭദ്രൻ രാവിലെ തന്നെ റെഡിയായി പോകാൻ തുടങ്ങുന്നത് കണ്ട് അരികിലെത്തിയ സ്വർണമ്മ ചോദിച്ചു, മോനെ നീ എങ്ങോട്ടായി പോകുന്നത്? അത് കേട്ട ഭദ്രൻ പറഞ്ഞു, അമ്മേ നമ്മുടെ സ്റ്റീഫനെ ആ ലോറിക്കാരൻ ഒന്ന് ചാമ്പി, അപ്പോ അവനെ ഒന്ന് തിരിച്ചു കൊടുക്കണ്ടേ, അവന് മറുപടി കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ഈ ഭദ്രനല്ലേ നാണക്കേട് എന്ന് ചോദിച്ചതും സ്വർണമ്മ പറഞ്ഞു, അതേ മോനെ നിനക്ക് ഈ നാട്ടിലൊരു പേരുണ്ട്, ഒറ്റക്കൊമ്പൻ ഭദ്രൻ, അതുകൊണ്ട് ഒറ്റയാൻ ഭദ്രൻ എന്നുള്ള ആ പേര് അത് തന്നെ നിലനിർത്തണം. അത് കേട്ടതും ഭദ്രൻ പറഞ്ഞു, അതെ അതെ അമ്മേ, ഞാൻ ഒറ്റയാൻ തന്നെയാ, അതുകൊണ്ട് തന്നെ അവന്മാരെയൊക്കെ ഒന്ന് വിറപ്പിച്ചിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞ് ഭദ്രൻ പോകാനായിട്ട് ഇറങ്ങുന്നു. അപ്പോഴാണ് ദേവികയും മുത്തശ്ശനും കൂടി അവിടേക്ക് വരുന്നത് ഭദ്രൻ ശ്രദ്ധിച്ചത്. ആഹാ, ദേവൂട്ടിയാണല്ലോ വരുന്നത് എന്ന് പറഞ്ഞ് ഭദ്രൻ വാതിക്കൽ തന്നെ നിന്നു. ഭദ്രനെ കണ്ടതും ദേവികയും മുത്തശ്ശനും ആകെ ടെൻഷനോട് നോക്കി. ഭദ്രന്റെ അരികിലേക്ക് വന്ന മുത്തശ്ശൻ പറഞ്ഞു, സ്വർണമ്മയില്ലേ, ഞങ്ങൾ പലിശക്കാശ് തരാൻ വന്നതാ. ഉടനെ ദേവിനെ നോക്കി ഭദ്രൻ ചോദിച്ചു, ദേവൂട്ടി എന്തിനാ, ഈ കുട്ടികളെ മാത്രമേ അക്ഷരങ്ങൾ പഠിപ്പിക്കുകയുള്ളോ? വല്ലപ്പോഴുമൊക്കെ എന്നെയും അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്കുന്നേ, ഈ കാക്കാക്കീക്കിയല്ല മറിച്ച് ഇക്ഷ ഇന്ന അങ്ങനെയൊക്കെയുള്ള അക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ ദേവിക്ക ഒന്നും മിണ്ടാതിരുന്നു. ഉടനെ ഭദ്രൻ പറഞ്ഞു, അതെ എന്തായാലും അകത്ത് അമ്മയുണ്ട്, പോയി നിങ്ങൾ കൊണ്ടുപോയി പണം കൊടുത്തോളൂ എന്ന് പറയുമ്പോൾ വീണ്ടും മുത്തശ്ശൻ ചോദിച്ചു, അതെ ഞങ്ങൾക്ക് സ്വർണമ്മയെ കാണണം, സ്വർണമ്മയ്ക്ക് സ്വർണമ്മയുടെ കയ്യിൽ പണം കൊടുക്കാനാണ് ഞങ്ങൾ വന്നത്, എന്നിട്ട് ഞങ്ങൾക്ക് മടങ്ങണം എന്ന് മുത്തശ്ശൻ പറഞ്ഞത് കേട്ട് ഭദ്രൻ പറഞ്ഞു, ആ നിങ്ങൾ പോയി വേണമെങ്കിൽ അമ്മയുടെ കയ്യിൽ പണം കൊടുത്തോ, ദേവു ഇവിടെ ഇരുന്നോ, ദേവൂട്ടിക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാവല്ലോ എന്ന് ഭദ്രൻ പറഞ്ഞപ്പോ ദേവു ചോദിച്ചു, അല്ല ഈ എന്താ ദേവു എന്നോടൊന്നും മിണ്ടാത്തത്, ഇടയ്ക്കൊക്കെ എന്നെ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോടെ എന്ന് ഭദ്രൻ അന്വേഷിച്ചതും ദേവിക ചോദിച്ചു, അല്ല ഭദ്രൻ മുതലാളിക്ക് സുഖമാണോ? അത് കേട്ടതും ഉടനെ ഭദ്രൻ പറഞ്ഞു, അത് ശരി, ആ ഭദ്രൻ മുതലാളി എന്നോ, എന്നെ ദേവു ഭദ്രൻ മുതലാളി എന്നൊന്നും വിളിക്കണ്ട, ഭദ്രൻ ചേട്ടാ എന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഭദ്രേട്ടാ എന്ന് വിളിച്ചാൽ മതി, അല്ലാതെ ഇങ്ങനെ മുതലാളി എന്നൊക്കെ പലരും വിളിക്കാറുണ്ട്, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല, ചിലർക്കൊക്കെ ഞാൻ മുതലാളിയാണ്, പക്ഷെ ദേവുവിന് മാത്രം അങ്ങനെ വിളിക്കണ്ട കേട്ടോ എന്ന് ഭദ്രൻ ദേവികയോട് പറഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് സ്വർണമ്മയെ എത്തി. ആഹാ ദേവുമോളോ എന്ന് ചോദിച്ചുകൊണ്ടും അരികിലേക്ക് എത്തിയ സ്വർണമ്മയുടെ കയ്യിലേക്ക് ദേവിക്ക് ആ പണം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതാണ് ഈ മാസത്തെ പലിശ, തരാനൊരു അല്പം വൈകി എന്ന് പറഞ്ഞതും ദേവികയോട് ഉടനെ തന്നെ സ്വർണമ്മ പറഞ്ഞു, അതെ ഇങ്ങനെ പലിശ മാത്രം നന്നാ പോരാ, മുതലുണ്ട് കേട്ടോ കുറച്ചേറെ, നിങ്ങൾ നിന്റെ അമ്മയ്ക്ക് ഗൾഫിൽ പോകാനും നിന്റെ അനുജത്തിക്ക് പഠിക്കാനും പിന്നെ വീട് വെക്കാന് അങ്ങനെ അങ്ങനെ ആയിട്ട് വിസയ്ക്കും അനുജത്തിയുടെ പഠനത്തിനുമൊക്കെയായി കുറെ പണം, അങ്ങനെ ഒന്നോ രണ്ടോ രൂപയല്ല 11 ലക്ഷമാണ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത്, ആ മുതലുകൂടി ഇങ്ങനെ തിരിച്ചു തരാനുള്ള താല്പര്യം ഉടനെ കാട്ടണം എന്ന് പറഞ്ഞതും ദേവിക പറഞ്ഞു, അത് ഉടനെ തന്നെ തരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ മുതൽ തന്നു തീർക്കാനാണ് ഞങ്ങളുടെയും ആഗ്രഹം എന്ന് പറഞ്ഞപ്പോ ഭദ്രൻ പറഞ്ഞു, അമ്മേ അമ്മ പറഞ്ഞത് കേട്ടില്ലേ, എത്രയും പെട്ടെന്ന് തന്നെ മുതൽ നമുക്ക് തിരിച്ചു തരുമെന്ന്. അത് കേട്ട ഉടനെ തന്നെ ഭദ്രൻ വേഗം ദേവികയുടെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ദാ ഈ പലിശക്കാശ്, ഇത് ദേവു തന്നെ വെച്ചു, ഇത് വേണ്ട ദേവു, ദേവു ഈ പണം പിടിച്ചു, അമ്മേ ദേവുവിന്റെ കയ്യിൽ നിന്ന് എന്തിനാ ഈ പലിശക്കാശ് വാങ്ങിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഭദ്രൻ പറഞ്ഞു, അതെ എപ്പോഴും എപ്പോഴും നീ ഇങ്ങനെ പലിശക്കാശ് തിരിച്ചു കൊടുക്കാൻ നിന്നാൽ അത് ശരിയാവോ ഭദ്ര, നമ്മള് പലിശ പണിയുമൊക്കെ നമ്മൾ ഇല്ലാതാക്കി ഈ സ്വർണമ്മ ഫിനാൻസ് ഒക്കെ പൂട്ടിക്കെട്ടേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ ദേവിക പറഞ്ഞു, ഏ ഇല്ലമ്മേ, ഞങ്ങൾ ഉടനെ തന്നെ പണം തന്ന് തീർത്തോളാം, അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, എൻ്റെ ഈ കൊച്ചുമകള് സ്കൂളിൽ പോയി പഠിപ്പിക്കുന്ന പണം കൊണ്ടാണ് ഇപ്പോ വീട് പുലർന്നു പോകുന്നത്, ബാക്കിയുള്ള ശമ്പളത്തുകയൊക്കെ സുലോചന അയച്ചു തരുമ്പോ അത് അതേപടി ഇവിടെ കൊണ്ട് തരികയാണ്, എന്തായാലും പെട്ടെന്ന് തന്നെ ഞങ്ങളിത് തന്നു തീർക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞ്
ദേവികയും മുത്തശ്ശനും കൂടി എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ഉടനെ ഭദ്രൻ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, അല്ല ദേവുട്ടിക്കിപ്പോ പോണോ, കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരെ എന്ന് ചോദിച്ചിട്ടും ദേവിക വേഗം മുത്തശ്ശനെയും കൂട്ടി പതിയെ അവിടെ നിന്ന് ഇറങ്ങി നടന്നു പോകുന്നത് കണ്ടതോടെ ഭദ്രൻ സ്വർണമ്മയോട് പറഞ്ഞു, അമ്മേ, അമ്മ കുറെ നാളായില്ലേ പറയുന്നത് ഞാൻ വിവാഹം കഴിക്കാൻ. ഞാൻ ഉടനെ തന്നെ വിവാഹം കഴിക്കാം അമ്മേ, പക്ഷേ ഇതാ ഈ പോകുന്ന ദേവികയല്ലേ, അവൾ തന്നെയാണ് എനിക്ക് വരേണ്ട പെണ്ണ്, അവളെ തന്നെയായിരിക്കണം എനിക്ക് വിവാഹം കഴിപ്പിച്ചു തരുന്നതും എന്ന് ഭദ്രൻ സ്വർണമ്മയോട് തന്റെ ആഗ്രഹം പറയുന്നു. അതിനുശേഷം കാണുന്നത് ഋഷി തന്റെ കാറിൽ വന്ന് ആ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ മുന്നിലേക്ക് വന്നിറങ്ങി. അവിടുത്തെ ജോലിക്കാരിയായ ഗോപിക പെട്ടെന്ന് ആ ചെറുപ്പ ഋഷിയെ കണ്ടതും തനിക്ക് എവിടെയോ മുൻപരിചയമുണ്ടല്ലോ എന്ന രീതിയിൽ നോക്കി. ഋഷി അകത്തേക്ക് കയറി വന്നതും അവിടുത്തെ മറ്റു സ്റ്റാഫ് ഓടി വന്ന് ഋഷിയെ പരിചയപ്പെടുന്നു. ഇത് കണ്ട ഗോപിക ആലോചിച്ചു, ദൈവമേ, കൃത്യസമയത്ത് ഇവൻ വന്ന് ഇടപെട്ടല്ലോ ആ രവി, അത് വേണ്ടായിരുന്നു, ഞാനൊന്ന് എംഡിയുടെ റൂമിലേക്ക് ഒന്ന് ചെന്നാലോ, ഈ ചാൻസ് എനിക്ക് കിട്ടിയാലോ എന്നൊക്കെ ആലോചിച്ച് ഗോപിക്ക് അല്പനേരത്തേക്ക് ആലോചിച്ചു. ഉടനെ ഋഷി അകത്തേക്ക് വന്നതും ഋഷി തന്റെ താൻ ആരാണെന്നൊക്കെ പരിചയപ്പെടുത്തുന്നു. താൻ ഒരു പുതിയതായിട്ട് ഒരു വില്ല പണിയാനുള്ള ആഗ്രഹത്തിലാണെന്നും അതിനുള്ള ഒരു സൈറ്റ് അന്വേഷിച്ചാണ് വന്നത് എന്നും അതിനാണ് ഞാൻ നിങ്ങളെ അന്വേഷിച്ചത് എന്ന് ഋഷി പറയുമ്പോൾ, എൻ്റെ കയ്യിൽ ഒരു ഫാമിനും ഒരു വില്ലയ്ക്കും പറ്റിയ നല്ലൊരു സൈറ്റ് ഉണ്ടായിരുന്നു ദൈവമേ, എന്നിട്ടും ഇവൻ എൻ്റെ കയ്യിൽ വീണില്ലല്ലോ, ഇനി എന്താ ചെയ്യുക എന്നെല്ലാം ആലോചിച്ച് ഗോപിയായ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇന്ദ്രഭൂമിൽ ദേവിക്ക് ഗോപിക്ക് കോള് വന്നത്. ഉടനെ തന്നെ കോൾ എടുത്തതും, ശരി സാർ ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് എം ഡിയോട് മറുപടി നൽകി വേഗം തന്നെ അകത്തേക്ക് ഗോപിക എത്തണം. ഗോപിക എം ഡിയുമായി സംസാരിച്ചിരുന്ന ഋഷിയെ കണ്ടതും ഗോപികയെ ഋഷിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു എം ഡി. ഗോപിക ഋഷിയോട് സ്വയം പരിചയപ്പെടുകയും താൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് ഋഷി അന്വേഷിച്ചു. അപ്പോഴേക്കും എം ഡി ചോദിച്ചു, ആഹാ, നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ടോ, എന്നാ പിന്നെ എളുപ്പമായല്ലോ കാര്യങ്ങൾ എന്ന് ചോദിച്ചിരുന്നു. ഋഷി പറഞ്ഞു, ഏയ്, അങ്ങനെ അത്ര വലിയ പരിചയമൊന്നുമില്ല, ഞങ്ങൾക്ക് ഒന്ന് വഴി തെറ്റിയപ്പോ വഴി കൊണ്ട് വൈദ്യമഠത്തിലേക്ക് പോകാനുള്ള വഴി കാണിച്ചു തന്നത് ഈ കുട്ടിയാ, അങ്ങനെയാണ് പരിചയം എന്നറിയിച്ചു. ഓ ശരി, അങ്ങനെയാണല്ലേ, എന്നാ ഗോപിക തന്നെ ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളും. ഇദ്ദേഹത്തിന് പുതിയ സൈറ്റ് നമ്മുടെ ഈയിടെ കണ്ട ഒരു സൈറ്റ് ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി ഫാം തുടങ്ങാനായിട്ട് ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സൈറ്റ് ആണോ എന്ന് ഒന്ന് കാട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞ് ഗോപികയുടെ കൂടെ ഋഷിയെ പറഞ്ഞുവിടുന്നു. പിന്നീട് വൈകിട്ട് വീട്ടിലിരുന്നുകൊണ്ട് സ്കൂൾ കുട്ടികളുടെ പേപ്പേഴ്സ് ചെക്ക് ചെയ്യുന്ന ഗോപി ദേവികയുടെ അരികിലേക്ക് ഗോപിക ഓടിയെത്തി. എന്റെ ദേവികേച്ചി എന്ന് വിളിച്ചുകൊണ്ട് ഇന്ന് നടന്നത് ഇന്നൊരു വലിയ സംഭവം ഉണ്ടായി, ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. ഒരു ചുള്ളൻ ചെക്കൻ ഞങ്ങളുടെ ഓഫീസിന് മുന്നിൽ ഒരു കാറിൽ വന്നിറങ്ങി, ഡി ക്യുവിനെ പോലെ ഇരിക്കും. അങ്ങനെ കാറിൽ വന്നിറങ്ങിയ ആ ചെറുക്കന്റെ സ്റ്റൈൽ ഒന്ന് കാണണമായിരുന്നു ചേച്ചി. അതിനുശേഷം നേരെ എം ഡിയുടെ ക്യാബിനിലേക്ക് ചെന്നു. അപ്പോഴേക്കും എം ഡി എന്നെ വിളിച്ചു, ഞാനെന്ന് കണ്ടുവച്ചിരുന്ന രണ്ട് സൈറ്റുകളുണ്ടല്ലോ അത് കൊണ്ടുപോയി കാണിക്കാനാണ് എം ഡി എന്നെ നിയോഗിച്ചത്. ഞാനങ്ങനെ ആ ചെറുക്കനെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ ആ പയ്യനുമായിട്ട് അവിടെ വന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ട് നടന്നു പോകുമ്പോൾ ഈ കുന്നും മലയൊക്കെ കയറി പരിചയമില്ലല്ലോ എന്ന് ചോദിച്ചു. ഉടനെ അയാൾ പറഞ്ഞു, അതൊക്കെ തനിക്ക് ട്രക്കിംഗ് ഒക്കെ വലിയ ഇഷ്ടമാണെന്നും അതുകൊണ്ട് വലിയ വലിയ ഈ അഡ്വെഞ്ചറായിട്ടുള്ള വഴികളിൽ പോകുന്നത് എനിക്കൊരു ഹരമാണ് എന്നൊക്കെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞതെല്ലാം ഗോപിക കേട്ടുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഗോപിക പറഞ്ഞു, അതെ, ഞാനങ്ങനെ അഡ്വെഞ്ചറുള്ള കാര്യങ്ങൾ ചെയ്ത ശീലം ഉണ്ടായിട്ടല്ല, മറിച്ച് ഇത് ഈ നാട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്, അതുകൊണ്ട് ഇവിടുത്തെ കുന്നും മലകളും ഒക്കെ എനിക്ക് നല്ല വശമാണെന്ന് പറഞ്ഞ് അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ പെട്ടെന്ന് വഴിയിൽ കാല് വഴുതി ഒരു കാട്ടിലേക്ക് പതിയെ വീഴുന്നു ഋഷി. ഋഷി അവിടെ നിന്ന് എഴുന്നേൽക്കാനായി ഗോപിക സഹായിക്കുകയും അതിനുശേഷം അതിലെ നടന്നു വരുമ്പോ അയാളുടെ ദേഹത്ത് അവിടെ നിന്ന് കുളയട്ട കയറുന്നു. ആ കുളയട്ടയെല്ലാം ദേഹത്ത് നിന്ന് പറിച്ചു കളയാനായിട്ട് ദേവി ഗോപിക സഹായിച്ചു. അയാളുടെ ദേഹത്തെ പിടിച്ചിരുന്ന ആ അട്ടകളെ എടുത്ത് കളയാനായിട്ട് ഷർട്ട് ഉരുതും ദേഹത്തെല്ലാം ഇരുന്ന് അതെല്ലാം ഓരോന്നിനെയും പെറുക്കി കളഞ്ഞു. അതിനുശേഷം ഋഷിയോട് ഗോപിക പറഞ്ഞു, അതെ, ഇനി പാൻറ്റൊന്നൂര് നോക്കിക്കോ, ഇനിയിപ്പോ എവിടെയെല്ലാം കടിച്ചിരിപ്പുണ്ടെന്നറിയില്ല, ഇനി അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അത് കൂടുതൽ പ്രശ്നമാവും, ദേഹം മുഴുവൻ വീർത്തിരിക്കും എന്ന് പറഞ്ഞപ്പോ വേഗം തന്നെ ഋഷി മരത്തിന്റെ അരികിലേക്ക് അവിടെ നിന്ന് വലിയൊരു മരത്തിന്റെ അടുത്ത് പോയി പാൻസ് ഒക്കെ ഊരി ചെക്ക് ചെയ്തു. അപ്പോ ഫുൾ നേക്കഡ് ആയിട്ടുള്ള ശരീരം, അല്ലേച്ചി അങ്ങനെയല്ല, അയാളെ ട്രൗസർ ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്കിലും അയാളെ ഞാൻ അവിടെ പോയി പരിശോധിക്കാൻ പറഞ്ഞതിന് ശേഷം ദേഹത്തുണ്ടായിരുന്ന കുളിയട്ടകളൊക്കെ പോയി കഴിഞ്ഞപ്പോ എന്റെ കയ്യിലിരുന്ന ഒലീവ് ക്രീം ആ
വാനിലയുടെ ക്രീം അത് ഞാൻ എടുത്തു കൊടുത്തു. ആ ഇത് തേച്ചാ മതി എന്ന് പറഞ്ഞു. സത്യത്തിൽ ആ ക്രീം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ആ ക്രീം ഉണ്ടായിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ ആ ക്രീം പുരട്ടി അയാളെ ഞാൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് നേരെ ഫാമിലേക്ക് പോയി. സത്യത്തിൽ അയാൾക്ക് എൻ്റെ മുന്നിൽ ശരിക്കും ആകെ ചമ്മലായിരുന്നു. കാരണം അവിടെ ഓഫീസിലേക്ക് വന്നിറങ്ങിയ ആ ഒരു ഗെറ്റപ്പ് എല്ലാം തകർന്നടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വീണു. അവസാനം ഈ ഒരു അവസ്ഥയിൽ അയാൾ മുന്നോട്ട് പോകുമ്പോൾ ഉടനെ ഞാൻ അയാളെ സാറെന്ന് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അരെ നമ്മൾ ഇനി നല്ല ഫ്രണ്ട്സാണ്, വെറുതെ എന്നെ ഇനി സാറെന്ന് വിളിക്കണ്ട, എന്നെ ഋഷി എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞതും ഗോപിക പറഞ്ഞു, ശരി അങ്ങനെ തന്നെ വിളിക്കാം. പക്ഷേ ഓഫീസിലൊക്കെ വരുമ്പോൾ അവിടുത്തെ കസ്റ്റമേഴ്സിനെ ശരിക്കും ബഹുമാനിക്കണമെന്നാണ് കമ്പനി റൂള്, അതുകൊണ്ട് അപ്പോഴൊക്കെ ഞാൻ സാറിനെ വിളിക്കൂ എന്ന് ഗോപിക പറഞ്ഞു. ശരി അങ്ങനെ തന്നെ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ച് നടക്കുമ്പോൾ പെട്ടെന്ന് കാല് തട്ടി ഗോപിക വീഴാൻ പോകുമ്പോഴേക്കും ഋഷി ഗോപികയെ വീഴാതെ പിടിച്ചു നിർത്തി. അപ്പോഴേക്കും ഋഷി പറഞ്ഞു, അത് ശരി, കാട്ടിലൊക്കെ ഇതുപോലത്തെ നാട്ടിൻപുറത്തൊക്കെ വളർന്ന ആളാണെങ്കിൽ പോലും ഹൈറേഞ്ചിൽ വളർന്ന ആളുകൾക്കും ഇതുപോലെ കാല് തട്ടി വീഴുകയൊക്കെ ചെയ്യുമല്ലേ, എന്തായാലും അത് നന്നായി എന്ന് ഋഷി പറയുമ്പോൾ അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ദേവിക ഒന്നും മിണ്ടാതിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് ആന്റി എത്തിയിട്ട് പറഞ്ഞത്, അതെ ഇവിടെ ഇരുന്ന് രണ്ടുപേരും കളിച്ചു ചിരിച്ചിരിക്കുകയാണല്ലേ, ഒരു കാര്യം ഞാൻ പറയാം, വേഗം ആ കിച്ചണിലേക്ക് വന്നേ, ഒരു പിടിപ്പത് ജോലിയുണ്ട് അവിടെ, ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് പണിത് മടുത്തു. എന്തായാലും ദേവിക മൂക്ക് ഇനിയിപ്പോ വരാൻ പറ്റില്ലല്ലോ, കുട്ടികളുടെ ആ പേപ്പേഴ്സ് ഒക്കെ നോക്കണ്ടേ, അതുകൊണ്ട് എക്സാം ഷീറ്റ് ഒക്കെ ഗോപി ദേവിക മുള നോക്കട്ടെ. ഗോപിക നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ, രണ്ട് പെണ്ണുങ്ങളുണ്ട് ഈ വീട്ടില്, ഒന്നെങ്കിൽ ലാപ്ടോപ്പില് അല്ലെ മൊബൈൽ ഫോണില്, അതുകൊണ്ട് വേഗം വന്നേ ആ ജോലിയൊക്കെ തീർക്കാനായിട്ട് എന്ന് പറഞ്ഞ് ഗോപികയും വിളിക്കുന്നത് കേട്ട് ഗോപിക പറഞ്ഞു, അതെ ആന്റി ഞാനിപ്പോ വരുന്നില്ല, പറ്റുവാണേ ആ അഞ്ജിതയെ വിളിച്ചേ, അഞ്ജിത വെറുതെ അവിടെ മൊബൈലും കുത്തി ഇരിക്കുകയല്ലേ എന്ന് പറഞ്ഞതും ദേവിക വേഗം എഴുന്നേറ്റു. ഗോപിക മോളിൽ ചെന്നേ, ചെന്ന് ആന്റി പറഞ്ഞ പോലെ ചെയ്യേ എന്ന് പറഞ്ഞപ്പോ ഗോപിക പറഞ്ഞു, എന്റെ ചേച്ചി വെറുതെയാ, അഞ്ജിതയെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കില്ല, നമ്മളിവിടെ ഇരുന്നോണ്ട് സന്തോഷിക്കാൻ പാടില്ല, അതാണ് ആന്റിയുടെ ലക്ഷ്യം, നമ്മളെ ചിരിക്കാനോ സന്തോഷിക്കാനോ പാടില്ല, അതിനുവേണ്ടിയാണ് ആന്റി ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോഴേക്കും ദേവിക പറഞ്ഞു, ശരി ആന്റി ആന്റി ഞാൻ വരാം, എനിക്ക് പേപ്പേഴ്സ് കുറച്ചേ ഉള്ളൂ, അത് ഞാൻ ക്ലാസ് റൂമിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ വേഗം ആന്റി വന്നിട്ട് പറഞ്ഞു, അയ്യോ ദേവിക മോള് വരണ്ട, ഈ ഗോപിക ഇല്ലേ അവൾക്ക് വേറെ ജോലിയൊന്നുമില്ലോ, അവൾ വന്നോളൂ. അപ്പോഴേക്കും ഗോപിക പറഞ്ഞു, അതെ ഞാൻ ഇത്രയും നേരം രാവിലെ ക്ലാസ്സിനും പോയി അതിനുശേഷം നേരെ ജോലിക്ക് പോയി, ഓഫീസിൽ ഒരു കസ്റ്റമേയും കൊണ്ട് ആ സൈറ്റ് മുഴുവൻ കയറി ഇറങ്ങിയിട്ടാണ് ഞാൻ വന്നത്, എനിക്ക് വയ്യ, എനിക്ക് കുറച്ചുനേരം അല്പനേരം പോയി എൻ്റെ ക്ഷീണം മാറാനായിട്ട് എനിക്കും കുറച്ചുനേരം റെസ്റ്റ് എടുക്കണം എന്ന് ഗോപിക ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും ആന്റിയോട് ദേവിക പറഞ്ഞു, ആന്റി ഇവള് പറയുന്നൊന്നും കാര്യമാക്കണ്ട, നാളെ എനിക്ക് ഇവക്കും ലീവാണ്, അതുകൊണ്ട് നാളത്തെ ജോലി മുഴുവൻ ഞങ്ങൾ ചെയ്തു തീർത്തോളാം, പിന്നെ ഇപ്പൊ തന്നെ കിച്ചണിലേക്ക് ഞാൻ വന്നോളാം, എന്താ ചെയ്യേണ്ടത് ആന്റി പറഞ്ഞാൽ മതി, അത് പറയാനുള്ള അവകാശവും അധികാരവും ആന്റിക്കുണ്ടല്ലോ, ഇവള് പറയുന്നൊന്നും ആന്റി കാര്യമാക്കണ്ട. അപ്പോഴേക്കും ഉടനെ ഗോപിക പറഞ്ഞു, ഏയ് പറ്റില്ല, നാളെ എനിക്ക് ക്ലാസ് ഉണ്ട്, എനിക്ക് പോവുകയും ചെയ്യണം, എനിക്ക് കസ്റ്റമറെ ആ സൈറ്റിൽ കൊണ്ടേ കാണിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ദേവിക പറഞ്ഞു, ഇനി മോളെ നീ ഇങ്ങനെ വന്നേ വാ ഞാൻ പറയാം എന്ന് പറഞ്ഞ് ദേവികയെ ഗോപികയെ വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോ പെട്ടെന്ന് ആന്റി പറഞ്ഞു, ഓ ഇനിയാ എന്റെ നടുവൊന്ന് നിവർത്തണം എന്ന് പറഞ്ഞ് നടുവിന് കൈവച്ച് ആന്റി വലിയൊരു അഭിനയം കാഴ്ചവെക്കുമ്പോൾ ഇത് കണ്ട ഗോപിക പറഞ്ഞു, അതെ വലിയ അഭിനയമൊന്നും കാണിക്കണ്ട, അതിന് എന്താ ഇവിടെ ഇത്ര വലിയ ജോലി ചെയ്തത്, മലമറിക്കുന്ന ജോലി, അതിനെന്താ നിങ്ങൾ ചെയ്തത് എന്ന് ചോദിച്ച് ഗോപിക ദേഷ്യപ്പെടുമ്പോൾ ദേവിക പതിയെ ഗോപികയെ സമാധാനപ്പെടുത്തി അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു.